എല്ലാവർക്കും നമസ്കാരം പി എസ് സി എക്സാം ക്ലാക്കറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആധുനിക തിരുവിതാംകൂറിനെ കുറിച്ചാണ്. പായത്തെ പോയിൻ്റാണ്. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേരാണ് തൃപ്പാപ്പൂർ സ്വരൂപം. എത്ര വർഷത്തിലൊരിക്കലാണ് മുറജപം നടന്നിരുന്നത്? 6 വർഷം. കേരളത്തിലെ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് തിരുവിതാംകൂറിലാണ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് നിലവിൽ വന്ന വർഷമാണ് 1888. തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് ദളവ അല്ലെങ്കിൽ ദിവാൻ എന്ന പേരിലാണ്. തിരുവിതാംകൂറിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് നാഞ്ചിനാടാണ്. അപ്പോൾ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേരാണ് തൃപ്പാപ്പൂർ സ്വരൂപം. എത്ര വർഷത്തിലൊരിക്കലാണ് മുറജപം നടന്നിരുന്നത്? 6 വർഷത്തിൽ. കേരളത്തിലെ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് തിരുവിതാംകൂറിലാണ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് നിലവിൽ വന്ന വർഷമാണ് 1888. തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് ദളവ അല്ലെങ്കിൽ ദിവാൻ എന്ന പേരിലാണ്. തിരുവിതാംകൂറിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് നാഞ്ചിനാട്. അടുത്ത പോയിൻ്റാണ്, മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. 1741 യുദ്ധം നടന്നത്. നായർ ബ്രിഗേഡ് എന്ന പട്ടാളം ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടതാണ്? തിരുവിതാംകൂർ രാജവംശം. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക മുദ്രയാണ് ശംഖ്. വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ക്യാപ്റ്റൻ ഡിലനോയി. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ദിവാനാണ് കേണൽ മൺറോ. അപ്പോൾ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. നടന്നത് 1741. നായർ ബ്രിഗേഡ് എന്ന പട്ടാളം ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടതാണ്? തിരുവിതാംകൂർ രാജവംശവുമായി ബന്ധപ്പെട്ടത്. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക മുദ്രയാണ് ശംഖ്. വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടിരുന്നത് ക്യാപ്റ്റൻ ഡിലനോയി. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ദിവാനാണ് കേണൽ മൺറോ. അടുത്ത പോയിൻ്റാണ്, മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാനാണ് ടി രാമറാവു. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാനാണ് ശങ്കര സുബ്ബയ്യ. തിരുവിതാംകൂറിലെ ആദ്യ റെസിഡൻ്റാണ് മൊക്കാളെ പ്രഭു. അപ്പോൾ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവാണ്, തിരുവിതാംകൂർ ദിവാനാണ് ടി രാമറാവു. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാനാണ് ശങ്കര സുബ്ബയ്യ. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെസിഡൻ്റാണ് മൊക്കാളെ പ്രഭു. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ്. അപ്പോൾ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടമാണ് 1729 മുതൽ 1758 വരെ. തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ച ഭരണാധികാരിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിലെ ഉരുക്കു മനുഷ്യനെന്നറിയപ്പെട്ടിരുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടമാണ് 1729 മുതൽ 1758 വരെ. തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ച ഭരണാധികാരിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിലെ ഉരുക്കു മനുഷ്യനെന്നറിയപ്പെട്ടിരുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അടുത്ത പോയിൻ്റ്, ആധുനിക അശോകൻ എന്ന് വിശേഷണമുള്ള തിരുവിതാംകൂർ ഭരണാധികാരിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൽ പതിവ് കണക്ക് സമ്പ്രദായം കൊണ്ടുവന്ന തിരുവിതാംകൂർ ഭരണാധികാരിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ച
തിരുവിതാംകൂർ ഭരണാധികാരിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ ആധുനിക അശോകൻ എന്ന വിശേഷണമുള്ള തിരുവിതാംകൂർ ഭരണാധികാരിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൽ പതിവ് കണക്ക് സമ്പ്രദായം കൊണ്ടുവന്ന തിരുവിതാംകൂർ ഭരണാധികാരിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയെ കുറിച്ചാണ്. കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലഘട്ടമാണ് 1758 മുതൽ 1798 വരെ. തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ ഭരണാധികാരിയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. ധർമ്മരാജ എന്ന വിശേഷണമുള്ള തിരുവിതാംകൂർ ഭരണാധികാരിയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. കിഴവൻ രാജ എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരിയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. അപ്പോൾ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലഘട്ടമാണ് 1758 മുതൽ 1798 വരെ. തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ ഭരണാധികാരിയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. ധർമ്മരാജ എന്ന വിശേഷണമുള്ള തിരുവിതാംകൂർ ഭരണാധികാരിയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. കിഴവൻ രാജ എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരിയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. താങ്ക് യു.